പിഎം നേതാക്കന്മാർ പലതും പറയാറുണ്ട്. സിപിഎം നേതാക്കന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞത് എവിടെ വരെ എത്തിയെന്ന് നമുക്കറിയാം. സിപിഎം നേതാക്കന്മാർ പണ്ടൊരിക്കൽ പറഞ്ഞതാണ് കോഴിക്കോട് സിപിഎം ഓഫീസ് ആർഎസ്എസ്കാർ ബോംബെറിഞ്ഞു എന്ന്. ഈ സർക്കാർ ഇത്രയും കാലം ഭരണത്തിലിരുന്നിട്ട് ആ ബോംബെറിഞ്ഞ ആൾക്കാരെ ഒരാളെ പോലും പിടിച്ചിട്ടില്ല. അപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സിപിഎം നേതാക്കന്മാരുടെ ഒരു പതിവ് ശൈലിയാണ്. ദൗർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമ പ്രവർത്തകരും ഈ ആരോപണം ഉന്നയിച്ച ആളുകളോട് ആ ആരോപണം തെളിയിക്കപ്പെടാതിരിക്കുമ്പോഴും അടുത്ത ആരോപണം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ നേരത്തെ ഉന്നയിച്ച ആരോപണത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് ചോദിക്കാനും തയ്യാറാവുന്നില്ല. അതാണ് കാര്യം. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തെ, കണ്ണൂർ ജില്ലയിൽ ഇതുപോലത്തെ പ്രസംഗങ്ങൾ 100 പ്രസംഗം നടത്തിയ സിപിഎംകാരുടെ പ്രസംഗങ്ങൾ നിങ്ങളുടെ തന്നെ കയ്യിലുണ്ടാവും. നിങ്ങളതൊന്നും എടുക്ക്. അതുകൊണ്ട് ഈ വിദ്വേഷ പ്രസംഗം നടത്തുന്നത് ഞാൻ ഇനി അഥവാ വിദ്വേഷ പ്രസംഗം നടത്തിയെന്നിരിക്കട്ടെ. ഒരുത്തൻ ആരെങ്കിലും കൊല്ലാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് മുൻപ് മുൻകൂട്ടി മുന്നറിയിപ്പ് കൊടുക്കും ആരെങ്കിലും. ഇതൊക്കെ സാമാന്യ ബുദ്ധിയുള്ള ആളുകളോട് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ? സിപിഎം നേതാക്കന്മാർ പറയുന്നതൊക്കെ വേദവാക്യമാണ് എന്ന് ദയവ് ചെയ്ത് മാധ്യമ സുഹൃത്തുക്കളെങ്കിലും പരിഗണിക്കാതിരിക്കുക. മറ്റൊരു കാര്യം, ഈ കാസർഗോഡ് ബിജെപിയിലെ വലിയ തോതിൽ ഇതുവരെ കേരളത്തിൽ കാണാത്ത രീതിയിൽ ജില്ലാ കമ്മിറ്റി ഓഫീസർ ഉപരോധിച്ചുകൊണ്ട് പൂട്ടിയിട്ടുള്ള ഒരു പ്രതിഷേധം, പ്രവർത്തകർ മറ്റേ ബലിദാനികളെ പോലും അവഗണിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ നേതാക്കളുടെ ഭാഗത്ത് ഉണ്ടാവുന്നു പറഞ്ഞിട്ടൊരു നീക്കമാണ് നടക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല, അത് സംസ്ഥാന പ്രസിഡന്റിനോട് തന്നെ ചോദിക്കട്ടെ.